ദക്ഷിണേന്ത്യയിൽ ബി ജെ പിയുടെ പേരുയർത്ത കർണാടക വിജയത്തിന്റെ പൊലിമ കുറയ്ക്കുകയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള കോൺഗ്രസിലെ തർക്കം. സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും മുഖ്യമന്ത്രിയാകണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. ഇരു നേതാക്കളുമായി ഹൈക്കമാൻഡ് നേതാക്കൾ രാത്രി നടത്തുന്ന ചർച്ച നിർണായകമാകും. ആദ്യം ഡൽഹിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ച ഡി കെ ശിവകുമാർ പക്ഷേ മല്ലികാർജ്ജുന ഖാർഗെയുടെ ഇടപെടലിനെ തുടർന്ന് മയപ്പെടുകയായിരുന്നു. പുതിയ മുഖ്യമന്ത്രിയെ രാത്രിയോ അല്ലെങ്കിൽ നാളെയോ പ്രഖ്യാപിച്ചേക്കും. അനൂപ് ദാസ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകും. അനൂപ്, ചർച്ചകൾ ഇങ്ങനെ തുടരുകയാണ്, ഇനിയും നീണ്ടുപോയാൽ അത് വലിയ തോതിൽ കോൺഗ്രസിൻ്റെ ഒരു വിജയത്തിളക്കത്തെ ബാധിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. ഇന്ന് രാത്രി തന്നെ അന്തിമ തീരുമാനത്തിലേക്ക് എത്തുമോ കോൺഗ്രസ്? ഇന്ന് രാത്രി തന്നെ അന്തിമ തീരുമാനം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഉറപ്പ് പറയാൻ കഴിയില്ല. കാരണം ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിട്ടേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ നിമിഷത്തെ എനിക്ക് പങ്കുവെക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വാർത്ത, നിരീക്ഷകർ ഇവിടെ എത്തിയിരിക്കുന്നു. സുശീൽ കുമാർ ഷിൻഡെ, ജിതേന്ദ്ര സിംഗ് ഉൾപ്പെടെയുള്ള നിരീക്ഷകർ ഇവിടെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വീട്ടിലേക്ക് ഇപ്പോൾ കയറിപ്പോയിരിക്കുന്നു. അല്പസമയത്തിനകം അവർ ചർച്ച ആരംഭിക്കും. ചർച്ച ആരംഭിക്കുമെന്ന് പറഞ്ഞാൽ എന്താണ് കർണാടകയിലെ എം എൽ എമാരുടെ മനസ്സ്, ആര് മുഖ്യമന്ത്രിയാകണം, അതിൽ എം എൽ എ ഫോർമുല മുന്നോട്ട് വെക്കാൻ ഉണ്ടായിരുന്നോ, എന്താണ് അവരുടെ മനസ്സ് എന്ന കാര്യം ഒരു റിപ്പോർട്ടായി മല്ലികാർജ്ജുൻ ഖാർഗെക്ക് ഇവർ സമർപ്പിക്കും. ആ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും ഒപ്പം കർണാടകയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി രൺദീപ് സിംഗ് സുർജേവാല ഈ രണ്ട് നേതാക്കളുമായി മല്ലികാർജ്ജുൻ ഖാർഗെ സംസാരിക്കും. അത് കഴിഞ്ഞിട്ടാണ് സിദ്ധരാമയ്യ, ഡി കെ ശിവകുമാർ എന്നീ രണ്ടാളുകളുമായി സംസാരിക്കുക. ആ സംസാരവും പൂർത്തിയായ ശേഷം സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരുമായി കൂടിയാലോചന നടക്കും. ആ കൂടിയാലോചനയ്ക്കും ശേഷമാണ് എന്ത് തീരുമാനം എന്ന അവസാന ഘട്ട നടപടിയിലേക്ക് വരിക. അങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ നമുക്കിപ്പോൾ ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം പോലും സിദ്ധരാമയ്യയെ ആദ്യ രണ്ട് വർഷം മുഖ്യമന്ത്രിയാക്കും, അടുത്ത മൂന്ന് വർഷം ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രി. ആദ്യ രണ്ട് വർഷം ഡി കെ ശിവകുമാറിന് എന്ത് സ്ഥാനം കൊടുക്കുമെന്നതാണ് ഇപ്പോൾ തർക്കമുള്ള അതല്ലെങ്കിൽ തീരുമാനിക്കാനുള്ള കാര്യം. ആ തീരുമാനം ഇന്ന് രാത്രി കൊണ്ടുണ്ടായേക്കും. ഒന്നുകിൽ ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ പകലോ മുഖ്യമന്ത്രി ആര് എന്ന് പ്രഖ്യാപിക്കും. അതിനപ്പുറത്തേക്ക് ഒരു തീയതിക്ക് പോകാൻ സാധ്യതയില്ല. കാരണം ദിവീഷ് തന്നെ സൂചിപ്പിച്ച പോലെ ദക്ഷിണേന്ത്യയിൽ നിന്ന് ബി ജെ പിയെ മാറ്റിയ, അവർക്കിടമില്ലാതാക്കിയ ഒരു വലിയ ഉജ്ജ്വലമായ തിരഞ്ഞെടുപ്പ് വിജയം നേടിക്കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി ആര് എന്ന് നിശ്ചയിക്കാൻ കഴിയാതെ മണിക്കൂറുകൾ ദിവസങ്ങൾ നീട്ടിക്കൊണ്ടു പോയാൽ അത് വിജയത്തിൻ്റെ തിളക്കം കുറയ്ക്കും. അതുകൊണ്ട് തന്നെ വേഗത്തിൽ തീരുമാനമുണ്ടാകും. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വീടാണ് ശ്രദ്ധാകേന്ദ്രം. ഇന്ന് രാത്രി മുഴുവൻ ഇവിടെ ചർച്ചയുണ്ട്. അതിനുശേഷം സോണിയാഗാന്ധിയുടെ വീട്, ഈ രണ്ട് വീടുകൾ കേന്ദ്രീകരിച്ചുള്ള ചർച്ചയ്ക്കൊടുവിൽ വൈകാതെ തീരുമാനം പ്രതീക്ഷിക്കാം നമുക്ക്. ശരി.